നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അനുദിനം വഷളാവുകയാണ് അമേരിക്കയിലെ കാര്യങ്ങൾ. എല്ലാം കൈവിടുന്ന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇനി ആകെയുള്ള പ്രതീക്ഷ ഇന്ത്യയുടെ ആ മലേറിയ മരുന്ന്. അതുതന്നെയാണ് വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത്. വാർത്താ സമ്മേളനത്തിൽ ട്രംപും അമേരിക്കയുടെ ആരോഗ്യ ഉപദേശകനായ ടോണി ഫൗസിയും ഉണ്ടായിരുന്നു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായി 15 പ്രാവശ്യമാണ് ട്രംപ് പറഞ്ഞത് ആ മലേറിയ മരുന്ന് നമ്മൾ ഉപയോഗിക്കും. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പ്രസിഡന്റ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് പത്രലേഖകർ ഫൗസിയോടായി ചോദിച്ചു, ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മുൻപ് അമേരിക്കയിൽ മലേറിയ മരുന്ന് വേണ്ടത്ര ആരോഗ്യ പരീക്ഷണങ്ങളില്ലാതെ ഉപയോഗിക്കരുതെന്നും ഇതിന് ധാരാളം പാർശ്വഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നും ഫൗസി വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് വാർത്താലേഖകർ ഇന്നലെ ഫൗസിയോട് ചോദിച്ചത്, താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് രൂക്ഷ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ മിണ്ടിപ്പോകരുത്, മാറി നിൽക്കുക. ആദ്യമായാണ് വാർത്താലേഖകരുടെ മുന്നിൽ വെച്ച് മുഖ്യ ഉപദേശകനെ ഇതുപോലെ ട്രംപ് വാൺ ചെയ്യുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ നടുക്കിക്കളഞ്ഞു. പ്രസിഡന്റ് ട്രംപ് പിന്നീട് കനത്ത സ്വരത്തിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുന്നിൽ അമേരിക്കക്കാരുടെ ജീവനാണ് വലുത്, മറ്റൊന്നും ഞാൻ ഈ അവസരത്തിൽ നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമാണ്, മലേറിയ മരുന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വാസമുള്ള രാജ്യങ്ങളിൽ അവരത് ഉപയോഗിക്കുന്നു, അവരതിൽ വിജയം കാണുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് ഞാൻ ഇത് കൊടുക്കും. മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഇനിയുള്ള 2 ആഴ്ചക്കാലം അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും കഠിനവും വേദനാജനകവുമായ കാലഘട്ടമാണ്. ഇത് തരണം ചെയ്യാൻ മറ്റു പോംവഴികൾ നമുക്ക് മുന്നിലില്ല. അമേരിക്കയുടെ പകുതി ജനത മരിച്ചു വീഴണോ അതോ ഇത്തരമൊരു പരീക്ഷണം നടത്തണോ, ഇതാണ് എന്നെ കുഴക്കുന്നത്. എനിക്കുറപ്പുണ്ട്, ഇത് നമ്മളുടെ അവസാന പ്രതീക്ഷയാണ്. ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇതാണ്, ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. കൃത്യമാണ് പ്രസിഡന്റ് ട്രംപ് ഉദ്ദേശിച്ച വാക്കുകൾ. മറ്റൊരു മാർഗവുമില്ല. എല്ലാ മാർഗങ്ങളും അടയുമ്പോൾ അവസാന പ്രതീക്ഷയുടെ തിരിവട്ടം, അതുതന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിന് പകർന്നു കിട്ടിയത്. മോദിയിൽ ട്രംപ് അത്രയധികം വിശ്വസിക്കുന്നു എന്ന് തന്നെ സാരം. പക്ഷെ ഇതിനിടയിൽ ഫോസി അമേരിക്കക്കാർക്ക് പലവട്ടം മുന്നറിയിപ്പ് നൽകി, ഇത് വേണ്ടത്ര പരീക്ഷണങ്ങളില്ലാതെ ഉപയോഗിക്കരുത്, മലേറിയ മരുന്ന് അപകടകരമാണ്, ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഈ മരുന്നിനുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. ആവർത്തിച്ചാണ് അദ്ദേഹം ഇക്കാര്യം അമേരിക്കയോട് പറഞ്ഞത്. പക്ഷേ മുഖ്യ ഉപദേശകന്റെ ഈ വാക്കുകൾക്ക് യാതൊരു വിധ വിലയും ട്രംപ് കൽപ്പിക്കുന്നില്ല. ട്രംപിന് മുന്നിൽ അമേരിക്കക്കാരുടെ ജീവനാണ്. ആ ജീവൻ രക്ഷിക്കാൻ കിട്ടിയ ഏക മാർഗമായിട്ടാണ് ഈ മരുന്നിനെ ഇപ്പോൾ ട്രംപ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ 29 മില്യൺ മലേറിയ മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സംഘടിപ്പിച്ചു കഴിഞ്ഞുവെന്ന് ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. ഇനി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇവ എത്തിക്കും. ഡോക്ടറുടെ ഉപദേശപ്രകാരം ഞാൻ ഉറപ്പായും ഈ മരുന്ന് കഴിക്കും. എനിക്ക് എൻ്റെ ജീവനും എൻ്റെ ജനങ്ങളുടെ ജീവനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മലേറിയ മരുന്ന് ഞാൻ കഴിക്കും. വാർത്താലേഖകരോട് പലവട്ടമാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചത്. ട്രംപ് നിശബ്ദനാക്കിയ ഫോസി അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷസ് ഡിസീസിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തോടാണ് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന്. ട്രംപ് പറഞ്ഞു, ഈ മരുന്ന് ഇനി ലാബിലേക്ക് അയച്ച് അവിടെ പരിശോധനകൾ നടത്തി ട്രയൽ റണ്ണുകൾ നടത്തി ഇനി ഒരു 6 മാസം പാഴാക്കാൻ എനിക്ക് സമയമില്ല. ആ 6 മാസം കൊണ്ട് അമേരിക്കയിലെ ഭൂരിപക്ഷം ജനങ്ങളും മരിച്ചു വീഴും. അത്തരമൊരു സാഹചര്യം ഒരുക്കാൻ എനിക്കാവില്ല. എനിക്ക് ആളുകളുടെ ജീവനാണ് വലുത്. പരീക്ഷണമൊക്കെ നിങ്ങൾ പിന്നീട് നടത്തിക്കോ, തൽക്കാലം ഈ മരുന്ന് ആളുകൾ കഴിക്കട്ടെ. അതുകൊണ്ടുണ്ടാവുന്ന പാർശ്വഫലങ്ങൾ സാരമില്ല. ഇതുകൊണ്ട് ആരും മരിച്ചു പോകില്ലല്ലോ. അതുതന്നെയാണ് എൻ്റെ ആശ്വാസം. പ്രസിഡന്റ് ട്രംപ് തൻ്റെ വാദഗതികൾക്ക് ശക്തി പകരാൻ സർജൻ ജനറൽ ജെറോം ആദംസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു. ജെറോം ആദംസ് പറയുന്നത്, ഇനിയുള്ള 2 ആഴ്ചകളാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. ഈ കാലഘട്ടത്തിൽ ധാരാളം മരണങ്ങൾ അമേരിക്കയിൽ നടക്കും. നമ്മളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തമാണ് ഈ രോഗം മൂലമുള്ള മരണമെന്ന്. അതുതന്നെയാണ് ട്രംപ് എടുത്തു പറയുന്നതും. ഞാനൊരു ഡോക്ടറല്ല, മെഡിക്കൽ വിദഗ്ധനല്ല, എങ്കിലും എനിക്കറിയാം
ഈ രംഗത്തെ ഏറ്റവും വിദഗ്ധർ പറയുന്നത് നമ്മളുടെ ജനങ്ങൾ ഭരിച്ചു വീഴുമെന്നാണ്. അപ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്തം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുണ്ട്. അമേരിക്കയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് രോഗികളുടെ എണ്ണം 336,851. ഇതുവരെ മരിച്ചത് 9,620. മരിച്ചവരുടെ സംഖ്യ ഇന്നത്തെ പുതിയ കണക്കുകൾ കൂടി എത്തുമ്പോൾ 10,000 കടക്കും. ഇത് തന്നെയാണ് ട്രംപിനെ അലട്ടുന്നതും. ലോകം മുഴുവൻ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഈ വാക്സിൻ കണ്ടെത്തുന്നതിൽ ഒരു കമ്പനികളും ഇതുവരെ വിജയത്തിലെത്തുന്നില്ല. ഇത് തന്നെയാണ് അമേരിക്കയെ കുഴയ്ക്കുന്നതും. അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ബ്രിട്ടനും ഇറ്റലിയും ഒക്കെ ആകെ തകർന്നടിഞ്ഞു നിൽക്കുകയാണ്. രക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത അവസ്ഥ. അത് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത്, ദേർ ഇസ് എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. ആ പ്രതീക്ഷയാണ് ട്രംപിന്, ഇന്ത്യയുടെ ആ തിരുനാളത്തിന്റെ പ്രതീക്ഷ. മോദിയുടെ സൗഹൃദവും മോദിയുടെ വാക്കുകൾക്കും ട്രംപ് വില കൊടുക്കുന്നു എന്നർത്ഥം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.